ഇന്ന് വായനാ ദിനം. ഒരു കാലത്ത് യുവതലമുറയ്ക്ക് വായനയിലേക്കുള്ള വാതായനങ്ങൾ തുറന്നിട്ടിരുന്ന ഇടങ്ങളായിരുന്നു ഗ്രാമീണ ഗ്രന്ഥശാലകൾ. എന്നാൽ ഗ്രാമങ്ങൾ ഇല്ലാതാകുന്നതിനൊപ്പം പലയിടത്തും ഗ്രന്ഥശാലകളും ഇല്ലാതായി. 57 വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥശാല ചിതലരിച്ചു പോകുന്ന കാഴ്ചയാണ് കാസർഗോഡ് കന്നുവീട് കടപ്പുറത്ത് വായനാ ദിനത്തിൽ കാണാൻ കഴിഞ്ഞത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പഴക്കമുള്ള ഗ്രാമീണ ഗ്രന്ഥശാലകളിലൊന്നാണിത്. 1957 ആരംഭിച്ച ഗ്രന്ഥശാല അജ്ഞതയുടെ വാത്മീകം പൊട്ടിച്ചെറിയാൻ നിരവധി തലമുറയ്ക്ക് അറിവിൻ്റെ കേദാരമായി മാറിയ ഇടം. എന്നാൽ ഗ്രന്ഥാലയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അക്ഷരസ്നേഹികളുടെ കണ്ണിനെ ഈറനണിയിക്കും. ചിതലെടുത്തു തുടങ്ങിയ പുസ്തകങ്ങൾ, ഇടിഞ്ഞു വീഴാറായ കെട്ടിടം, 4000-ലധികം പുസ്തകങ്ങളുള്ള ഒരു ഗ്രന്ഥാലയത്തിന് ഈ ഗതി വരുത്തിയതോ ഭരണസമിതി പിടിച്ചടക്കാനുള്ള രാഷ്ട്രീയ താൽപ്പര്യവും. കാലാകാലങ്ങളായി ഇടതുവലത് രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി ഗ്രന്ഥാലയത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തു. പിന്നീടെപ്പോഴോ രാഷ്ട്രീയ താൽപ്പര്യം ഇല്ലാതായപ്പോൾ നോക്കാൻ ആളില്ലാതെയായി. ഇപ്പോഴും ഒരു ലൈബ്രറിയനുണ്ട്. ഗ്രന്ഥശാല സംരക്ഷിക്കാൻ കഴിയാത്തതിന് കൃത്യമായ ഉത്തരമില്ല. രാഷ്ട്രീയത്തിൻ്റെ ഒരു ചുവന്നുകൊണ്ട് അതിന് അതിപ്രസരണം കൂടുതലായതുകൊണ്ട് കമ്മിറ്റി നിലവിലില്ലാതെ നശിച്ചുപോയും ചെയ്തു. കൂടാതെ ബിൽഡിങ്ങിൻ്റെ പരിസരത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ തേങ്ങയൊക്കെ വീണു, ഓടൊക്കെ നശിച്ചാൽ വെള്ളം കയറി പുസ്തകങ്ങൾ നശിച്ചു. ഈ സ്ഥിതിയിലായി. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള വായനശാലയാണിത്. ഗ്രന്ഥങ്ങൾ നശിക്കുന്നത് കണ്ടപ്പോൾ പ്രദേശവാസികളായ യുവാക്കളിൽ ചിലർ കുറച്ച് പുസ്തകങ്ങൾ സമീപത്തെ LP സ്കൂളിന് കൈമാറി. ബാക്കിയുള്ളവ ഇങ്ങനെ കിടക്കുന്നു. വായനശാല നശിക്കുന്നതിന് ഭരണസമിതിയെ മാത്രം കുറ്റപ്പെടുത്താനാകില്ല. വായിക്കാനെത്താത്ത തലമുറയ്ക്കും ഇതിൽ ഉത്തരവാദിത്വം ഉള്ള കാലത്തോളം. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.